ഇടിമിന്നൽ ഭീതി വിട്ടൊഴിഞ്ഞ് മടുക്ക ചകിരിമേട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇടിമിന്നൽ നാശനഷ്ടം വ്യാപകമായിരുന്നു. ഇതിന് പരിഹാരമായി എല്ലാ വീടുകളുടെയും മുകളിൽ മിന്നൽ രക്ഷാ ചാലകങ്ങൾ സ്ഥാപിച്ചു. കോഴിത്തോട് പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ചകിരിമേട് ഇടിവെട്ടുംപാറ എന്ന് അറിയപ്പെട്ടിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കുട്ടിക്കാനം മലനിരകളോട് സദൃശ്യമായി നിലകൊള്ളുന്ന പ്രദേശമാണ് ചകിരിമേട്. ട്രൈബൽ വിഭാഗങ്ങളായ 19 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കാലവർഷത്തെ തുടർന്നുള്ള ഇടിയിൽ തെങ്ങുകൾ വരെ നിന്ന് കത്തിയ സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾക്കും വയറിങ്ങിനുമെല്ലാം കേടുപാട് സംഭവിക്കുന്നതും നിത്യ സംഭവമാണ്. 2003 നമ്മളിവിടെ താമസം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുനരധിവാസമായിട്ട് 19 കുടുംബക്കാരെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. ആ 19 കുടുംബക്കാരിൽ 2 കുടുംബം ഇവിടുന്ന് പോയിട്ട് 2 കുടുംബം കുഴിമാവി താമസിക്കുന്നു. 17 കുടുംബം ഇവിടെയായിരുന്നു. അതിലിപ്പോൾ 2 കുടുംബം ഇല്ലാണ്ട് പോയിട്ട് ഇനിയിപ്പം മൊത്തം മക്കളുമായിട്ട് ഒക്കെ കഴിച്ച് മാറി നിൽക്കുന്ന മക്കളുമൊക്കെ ആയിട്ട് 19, 4, 21, 21, 22 വീടുണ്ട്. അതാണിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഈ 22 വീട്ടിലും ഇടിമിന്നൽ രക്ഷാജാലകം വെച്ചിട്ടുണ്ട്. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുണ്ട്, പണി പൂർത്തിയാകാത്ത വീടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതിൻ്റെ എല്ലാം മേളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഇന്ന് വരെയും ഒരു ദോഷമായിട്ടില്ല. നമുക്ക് മുന്നോട്ടും നല്ല രീതിയിൽ തന്നെ ഇത് ദോഷമില്ലാതെ പോകണമെന്നും അവരുടെ നമ്പരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വിളിച്ച് എന്തുണ്ടെങ്കിലും സാറിനെ വിളിച്ച് വിവരം അറിയിക്കണം. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ എക്സൈസ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ പ്രൊമോട്ടറെയും സാറിനെയും വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ സാർ ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാറാണ്. നിസാർ സാറെന്നാണ് സാറിൻ്റെ പേര്. അപ്പം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിച്ചായിരുന്ന ഒരു സാറായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാറിൻ്റെ ബലപ്പെടുത്തം കാരണമാണ് ഞങ്ങൾക്ക് ഈ വീട് പോലും ഇവരുണ്ട്. ആർക്കും നന്നായിട്ട് ഞങ്ങൾക്ക് പണിയാനയോഗ്യമല്ലാത്ത വീടുകളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. വെറും 75 രൂപയ്ക്ക് ഞങ്ങൾ 2003 പണിത വീടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പോയിട്ട് ഇപ്പം ഞങ്ങൾക്ക് 600,000 രൂപ ഫണ്ട് തന്നും കൊണ്ട് സാർ എല്ലാവർക്കും വേണ്ടി വീട് ഒരുപോലെ തന്നിരിക്കുകയാണ്. വീടില്ലാത്ത എല്ലാ മനുഷ്യരും രണ്ട് വീടുകളും ഇപ്പോൾ ഇല്ലാത്തത് അത് കൊടുക്കേണ്ട സാഹചര്യം അല്ലാഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കാഞ്ഞത്. അതിപ്പോൾ ഉടനെ ഉണ്ട്, അവർക്കും ഉണ്ട് ഇപ്പം വീട്. ഇടിമിന്നൽ രൂക്ഷമായതോടെയാണ് ഇവിടെ മിന്നൽ രക്ഷാചാലകം വേണമെന്ന ആവശ്യം ഉയർന്നത്. ഇതോടെ പട്ടികവർഗ വികസന വകുപ്പിന് 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രദേശത്തെ എല്ലാ വീടുകളുടെയും മുകളിൽ രക്ഷാചാലകം സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കൂടി മഴക്കാലത്ത് ഭീതിയില്ലാതെ ഇരിക്കാം എന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. നേരത്തെ വെച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദോഷമായിരുന്നു. ഇടി വീട്ടുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേരയ്ക്ക് കുലുക്കുള്ള ഉണ്ടാകുകയും പേരയ്ക്ക് വിള്ളൽ വരെയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വീട്ടിൽ ഇടി വെട്ടിയിട്ട് ഞങ്ങൾക്കൊരു 3 പേർക്ക് അതിൻ്റെ ഷോക്കേറ്റ് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോകേണ്ടിയ ഇത് വന്നു. ഇപ്പോൾ ഈ വെച്ചേക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു ദോഷം വന്നില്ല. നാളത്തെ കാര്യം അറിയത്തില്ല. ചകിരിമേട്ടിൽ ഈക്കൂടി കാലവർഷത്തിൽ ഇടിമിന്നലുണ്ടായാലും മിന്നൽ രക്ഷാചാലകം തങ്ങൾക്ക് തുണയാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ കോഴിത്തോട്.